അഫ്ഗാനിൽ നിന്നും അവസാന സൈനികനെയും പിൻവലിച്ച് അമേരിക്ക പാകിസ്ഥാനുമായി ചർച്ച നടത്തി. അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവി ജനറൽ മാർക്സ് മില്ലെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ഖൊമാർ ജാവേദ് ബാജ്വയുമായി സംഭാഷണം നടത്തിയത്. മേഖലയിലെ മാറിയ പരിസ്ഥിതിയും അതിർത്തി സുരക്ഷയുമാണ് പ്രധാനമായും ചർച്ചയായത്. ഫോൺ വഴിയുള്ള അനൗപചാരിക സംഭാഷണമാണ് നടന്നത്. സുരക്ഷാ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയായത്. മേഖലയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിലെ ധാരണകൾ തുടരണം, മേഖലയിലെ സഹകരണവും മെച്ചപ്പെടുത്തണമെന്ന വിഷയം ചർച്ച ചെയ്തതായി സൈനിക വക്താവ് കേണൽ ഡേവ് ബട്ട്ലർ അറിയിച്ചു. അഫ്ഗാനിലെ സംഭവ വികാസങ്ങളിൽ പാകിസ്ഥാൻ നേരിട്ട് ഇടപെട്ട നിരവധി വിഷയത്തിൽ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. താലിബാനെ സഹായിക്കുന്ന ഭീകരരുടെ ആക്രമണം പാകിസ്ഥാനാണെന്നതിനാൽ ശക്തമായ നടപടികളുമായി അമേരിക്കയും സഖ്യസൈന്യവും അന്താരാഷ്ട്ര തലത്തിൽ നിലപാട് കടുപ്പിച്ചിരുന്നു. ഇതിന് പ്രതികാരമെന്നോണം മേഖലയിൽ ഒരു സൈനിക താവളമെന്ന അമേരിക്കയുടെ ആഗ്രഹവും പാകിസ്ഥാൻ തള്ളിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സൈനിക മേധാവിമാരുടെ സംഭാഷണം നടന്നിരിക്കുന്നത്. ഇന്ത്യയുമായി അമേരിക്കയ്ക്കുള്ള ഉറ്റ ബന്ധമാണ് പാകിസ്ഥാനെ എന്നും അസ്വസ്ഥമാക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവ് ഹാഫിസ് സയ്യദ് അടക്കമുള്ളവരെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അമേരിക്കയുടെ ശക്തമായ ഇടപെടലായിരുന്നു. സാമ്പത്തിക രംഗത്തും കരിമ്പട്ടികയിൽ പാകിസ്ഥാനെ എടുത്തതിന് പിന്നിലും അമേരിക്കയും ഫ്രാൻസും എടുത്ത നിലപാടും നിർണായകമായി.